ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം പക്ഷേ അറിയാത്തവർക്കായി ഒന്നുകൂടെ പറയാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം പണ്ട് അതായത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വീട്ടിൽ നിന്ന് സൈക്കിളിനാണ് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ പോകുന്ന വഴി റോഡിനെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഫുൾ ആയിരുന്നു അപ്പോൾ കാണാനൊക്കെ നല്ല രസമായിരുന്നു പക്ഷേ മഴക്കാലം ആയാൽ പിന്നെ പാടം ഫുൾ വെള്ളമായിരിക്കും ഈ പാടത്തു നിന്നുള്ള വെള്ളം നിറഞ്ഞിട്ട് റോഡിലേക്കും അത് കയറി വരും അപ്പോൾ റോഡും ഫുള്ള് വെള്ളമായിരിക്കും ഈ വെള്ളത്തിലൊക്കെ നിറച്ചട്ടയുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര പേടിയാണ് അതിൽക്കൂടെയൊക്കെ പോകാനായിട്ട് സൈക്കിളൊന്നും ചവിട്ടി നമുക്ക് പോകാൻ പറ്റില്ല പകുതി എത്തുമ്പോഴേക്കും നമ്മൾ താനേ സൈക്കിളിൽ നിന്ന് താഴെ ഇറങ്ങേണ്ടി വരും അത്രയ്ക്കും അത് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളമുള്ള ഏരിയ എത്തുമ്പോഴേക്കും സൈക്കിളിൽ നിന്ന് പൈ ഇറങ്ങിയിട്ട് സൈക്കിൾ ഉന്തിയിട്ട് കൂടെ നല്ല സ്പീഡിൽ സ്പീഡിലങ്ങ ഓടും ഓടിയിട്ട് വെള്ളമില്ലാത്ത സ്ഥലത്തെത്തി സാധാരണ പോലെ സൈക്കിളിന് കയറിപ്പോവും അപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോഴേക്കും എൻ്റെ കൂടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരാളുടെ കാലിൽ നിന്ന് ചോര വരുന്നു അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു എന്താ പറ്റിയത് പൊട്ടിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് പക്ഷേ വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല അവൾക്ക് വേദന എടുക്കുന്നില്ല ജസ്റ്റ് ഞങ്ങളാണ് ഈ രക്തം ഇങ്ങനെ ഇങ്ങനെ ഒഴുകുന്നത് കണ്ടത് അപ്പോഴാണ് അവൾ അറിയുന്നത് തന്നെ അവൾക്ക് വേദന എടുക്കുന്നില്ല വേറെ ഒന്നും അവിടെ ആ ഒരു ഭാഗത്തില്ല അപ്പോൾ അവിടെ ഒരു അപ്പൂപ്പൻ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പൂപ്പം പറഞ്ഞു ഇതൊരു അട്ട കടിച്ചതാണ് ഈ കടിച്ചതാണേ ഒരു അട്ട കടിച്ചേക്കണതാണ് അട്ട കടിച്ചിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അട്ട കടിച്ചിട്ടും അവൾക്ക് വേദനിച്ചില്ല അതുപോലെ അട്ട കാലിൽ ഉണ്ടായിരുന്നതായിട്ട് അവൾക്ക് തോന്നിയുമില്ല അപ്പോൾ കാലിൽ കാലിലൊത്തിരി രക്തം വരുന്നത് കണ്ടപ്പോഴേക്കുമാണ് ഞങ്ങളിത് ശ്രദ്ധിച്ചത് അപ്പോൾ അട്ട കടിച്ചാൽ വേദനിക്കില്ലേ സംശയമായില്ലേ ഉത്തരം ഞാൻ തന്നെ പറയാം അട്ട ഒരു വ്യക്തിയെ കടിക്കുമ്പോൾ ആദ്യം തന്നെ ലോക്കൽ എഫക്റ്റ് ഉള്ള ഒരു വസ്തു ശരീരത്തിൽ കുത്തിവെക്കുന്നു അതിനാൽ നമുക്ക് ആ ഭാഗത്ത് വേദനയോ മറ്റെന്തെങ്കിലും ഇരിക്കുന്നതായിട്ടോ അനുഭവപ്പെടില്ല അട്ട് അതിൻ്റെ ശരീരഭാരത്തിൻ്റെ അഞ്ചിരട്ടി രക്തം വലിച്ചെടുക്കുന്നു അവസാനം അതിൻ്റെ വെയ്റ്റ് താങ്ങാനാവാതെ അത് തന്നെ താഴേക്ക് വീഴുന്നു സാധാരണയായി മനുഷ്യരിൽ മുറിവുണ്ടായാൽ പതിനാറ് സെക്കൻഡിനുള്ളിൽ മുറിവ് ഭാഗത്ത് രക്തം കട്ട പിടിച്ച് രക്തമൊലിപ്പ് നിൽക്കുന്നു എന്നാൽ അട്ട കടിക്കുമ്പോൾ ഹിറുഡിൻ എന്നൊരു സാധനം കുത്തിവെക്കുന്നു അതിനാൽ രക്തം കട്ട പിടിക്കാതെ രക്തം മുറിവിലൂടെ പുറത്തേക്ക് വരുന്നു മനസ്സിലായില്ലേ എന്താണ് കാര്യമെന്ന് ഇതാണ് അട്ട കടിച്ചാൽ വേദനിക്കാത്തതിൻ്റെ കാരണവും അതുപോലെ രക്തം കട്ട പിടിക്കാത്തതിൻ്റെ കാരണവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക യൂസ്ഫുള്ളായിട്ട് തോന്നിയെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്യുക താങ്ക്